നമസ്കാരം ഫ്രണ്ട്സ്, വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു ഫ്രോക്കാണ് ഇന്ന് സ്റ്റിച്ചിങ് കാണിക്കാൻ പോകുന്നത്. വളരെ ഭംഗിയുള്ളൊരു ഫ്രോക്കുമാണ്. സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ വരുന്ന ഫ്രോക്കുമാണ്. അറ്റാച്ച്ഡ് ആയിട്ടാണ് ജാക്കറ്റ് വന്നിരിക്കുന്നത്. സൈഡിൽ ലേസൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരു കോൺട്രാസ്റ്റ് കളർ ബ്ലാക്കും പീച്ചും കളറിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഫ്രോക്കാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പാർട്ടിൽ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഭാഗത്തിൻ്റെ നല്ല വശവും ലൈനിങ് മെറ്റീരിയലിൻ്റെ നല്ല വശവും സെയിം ആക്കിയിടുക. ഓക്കെ, എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നമുക്ക് ഇങ്ങനെ പിൻ ചെയ്തിട്ട് ഇവിടവും ഫ്രണ്ടും സൈഡും കൈക്കുഴിയെല്ലാം അടിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം സ്റ്റോപ്പ് സ്റ്റിച്ച് കൊടുക്കാൻ. ഓക്കെ, അടിച്ചെടുത്തിട്ടുണ്ട്, ഫുള്ള് ഇവിടവും അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുണ്ടോ, ഫ്രണ്ടെല്ലാം സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ബാക്ക് വശവും സെയിം രീതിയിൽ ചെയ്ത് എടുക്കാം. ഇതും സ്റ്റിച്ച് ചെയ്തെടുത്തു. നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. നേരത്തെ പോലെ തന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ബാക്കും സ്റ്റിച്ച് ചെയ്തെടുത്തു, ഫ്രണ്ടുമായി ബാക്കുമായി. നമുക്ക് ബാക്കിലൊരു സിബ് പിടിപ്പിക്കണം. അതിനായിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗം കൂടി ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, രണ്ടു വശവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിബ് പിടിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, സിബ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, സൈഡൊക്കെ അടിച്ച് നീറ്റാക്കിയിട്ടുണ്ട്. എല്ലാത്തിലും ഞാൻ കാണിക്കുന്നതാണ്. എന്നിട്ട് സിബിടും, നല്ല നീറ്റായിട്ട് തന്നെയാണ് സിബ് ഇരിക്കുന്നത്, കാണത്ത് പോലും ഇല്ല. ഇനി നമുക്ക് ജാക്കറ്റിൻ്റെ പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. അതിനായി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്സും കൂടെ.
നല്ല വശവും അടിപ്പിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കട്ടിങ്ങിൻ്റെ പാർട്ടിൽ അത് കാണിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ. അതിനുശേഷം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കർവിൻ്റെ അവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സ്റ്റിച്ച് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക, ചുറ്റും കട്ടിങ്സ് കൊടുത്ത് എടുക്കുക. ഇനി തിരിച്ചിട്ടെടുക്കുക. തിരിച്ചിട്ടെടുത്ത ശേഷം നന്നായിട്ട് ഒരു ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചെല്ലാം ഒന്ന് നന്നായിട്ട് കറക്റ്റാക്കി എടുക്കുക, അതായത് കൈക്കുഴിയുടെ അവിടെയൊക്കെ. അതിനുശേഷം ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും ചെയ്യുക. രണ്ട് ഭാഗവും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ലെയ്സ്, സൈഡിൽ ചെറിയ മുത്തു പിടിപ്പിച്ചിട്ടുള്ള ലെയ്സ് വെക്കുന്നുണ്ട്. അത് മേളിലും മേളിൽ കൂടെ വെക്കാം. ഞാൻ പക്ഷേ താഴെയായിട്ടാണ് വെക്കുന്നത്. ലെയ്സ് പാർട്ട് കാണാതെ ജസ്റ്റ് ആ മുത്തു മാത്രം കാണുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൂചി മുത്തിൽ കൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സിപ്പർ ഫുട്ട് ഇട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ശ്രദ്ധിച്ച് കർവ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. വളവ് ഉണ്ടാകാൻ പാടില്ല, കാരണം ഫ്രണ്ട് വശമാണല്ലോ ജാക്കറ്റ്. അപ്പം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കണം, എങ്കിലേ ആ ഭംഗി കിട്ടുകയുള്ളൂ. ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ രണ്ടു വശവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പുറത്തെ വശവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ടു വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് രണ്ടു വശവും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് പീസുമായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഷോൾഡറിൻ്റെ അവിടെ തൊട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ആം ഹോൾ കർവിൻ്റെ അവിടെ ചെയ്തിട്ട് സൈഡിലും അടിച്ചെടുത്ത് നീറ്റാക്കി എടുക്കുക. രണ്ടു വശത്തും ഇതുപോലെ തന്നെ ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി ഒന്ന് അളന്ന് നോക്കണം. നമുക്ക് കറക്റ്റ് അളവ് തന്നെ ആയിരിക്കണം രണ്ടു വശത്തും കിട്ടുന്നത്. എനിക്കിവിടെ 6 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. സ്കേർട്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ചുരുക്കി എടുക്കുക. എല്ലാ ഫ്രോക്കിലും ചെയ്യുന്നത് പോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചെടുത്തതിന് ശേഷം നൂല് വെച്ച് വലിച്ച് ചുരുക്കിയെടുക്കുക. ഒരു 12.5 ഇഞ്ച് വരുന്ന രീതിയിലാണ് ഞാനിവിടെ ചുരുക്കിട്ടെടുത്തിരിക്കുന്നത്. രണ്ട് പാർട്ടുണ്ട്, ബാക്കിലും ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട്. അങ്ങനെ ചെയ്തതിന് ശേഷം രണ്ട് സ്കേർട്ട് ഭാഗവും ഇങ്ങനെ ചെയ്യുക. രണ്ട് ഭാഗവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും സെയിം മെത്തേഡിൽ തന്നെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നൂല് വലിച്ചെടുത്താൽ മതി. അങ്ങനെ ചെയ്തതിന് ശേഷം ലൈനിങ്ങും സ്കേർട്ടും കൂടി അറ്റാച്ച് ചെയ്തെടുക്കുക. ലൈനിങ് ഭാഗവും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 12.5 ഇഞ്ച് എല്ലാം കിട്ടുന്ന രീതിയിൽ ചെയ്തതിന് ശേഷം സ്കേർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് മറ്റാ ചെയ്യണം ബോഡി പാർട്ടുമായിട്ട്. അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് അളവെടുന്ന് നോക്കാം. ഒരു 12.5 കിട്ടുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ മതി. രണ്ടും അങ്ങനെ അളന്ന് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 12.5 അളവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലൈനിങ്ങും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. ലൈനിങ് ഇട്ടു. ഇനി നമുക്ക് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാം. ബോഡി പാർട്ടും സ്കേർട്ട് ഭാഗവും കൂടി നമുക്ക് അറ്റാച്ച് ചെയ്യാം. അതിന് നല്ല മെറ്റീരിയലും
കൂടി അപ്പം ഇതിൻ്റെ കറക്റ്റ് നടുക്കുന്ന നമ്മളൊരു പോയിൻ്റ് അടയാളപ്പെടുത്തി എടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെയും നടുക്കുന്ന നമ്മൾ കറക്റ്റായിട്ടൊരു പോയിൻ്റ് അടയാളപ്പെടുത്തി എടുക്കണം. ഓക്കെ, കറക്റ്റ് പോയിൻ്റ് അടയാളപ്പെടുത്തിയിടുക. അതിനുശേഷം ഇതും ഇതും കൂടി തിരിച്ചിട്ടെടുക്കുക. ഓക്കെ, പോയിൻറ്റും പോയിൻറ്റും അടയാളപ്പെടുത്തിയ ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്കേർട്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ സ്റ്റിച്ച് ചെയ്തു, ടോപ്പ് സ്റ്റിച്ചും ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്തെടുക്കണം. ഓക്കെ, ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തെടുക്കാം, രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കണം. നല്ല നീറ്റായിട്ട് ഇരിക്കും. ഷോൾഡറിൻ്റെ അവിടെ ഒരു സിക്സാക് സ്റ്റിച്ചും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് സാറ്റൻ റിബൺ ബാക്കിൽ വെക്കുന്നുണ്ട്. രണ്ട് വശവും കൂടി കറക്റ്റ് അളവെടുത്ത് ജോയിൻ ചെയ്തതിന് ശേഷം സാറ്റൻ റിബൺ വെച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തെടുക്കാം. ജാക്കറ്റിൻ്റെ മുത്ത് കൊണ്ട് സൂചി ഇതാ പ്രശ്നമാകരുത്, അതുകൊണ്ട് ജാക്കറ്റിൻ്റെ മുത്തും സ്കേർട്ടിൽ മുത്തും ഒക്കെ ഉണ്ടെങ്കിൽ അത് കളയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ടോപ്പ് ഭാഗത്തു നിന്ന് കുറച്ചുകൂടി ഭാഗം വരെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്സും വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം മെയിൻ ഫാബ്രിക്സ് മാത്രം എടുത്ത് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫുള്ളായി സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ലൈനിങ് പാർട്ടും സ്റ്റിച്ച് ചെയ്യാം. മെയിൻ ഫാബ്രിക്സ് മാറ്റിയതിന് ശേഷം ലൈനിങ് പാർട്ട് മാത്രം എടുത്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. രണ്ട് വശവും ഇതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ചെറിയൊരു സാറ്റൻ റിബൺ എടുത്തതിന് ശേഷം സിബിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് കളയണം. ഫുള്ള് സിബ് നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ, ബാക്കി വന്ന ഭാഗത്ത് കുത്തിക്കൊള്ളാതെ ഒന്നും ഇരിക്കാൻ വേണ്ടി ആ സാറ്റൻ റിബൺ വെച്ചതിന് ശേഷം സിക്സാക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പം സിബിൻ്റെ അവിടെ നല്ല സോഫ്റ്റ് ആയിരിക്കും, ഒരു ബുദ്ധിമുട്ടും ഇട്ട് നോക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകത്തില്ല. ചെയ്തു കഴിഞ്ഞു. ഇനി സൈഡ് ഭാഗത്ത് ബാക്കി വരുന്ന എക്സ്ട്രാ തുണി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലോക്ക് ചെയ്തെടുക്കാം. ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും നന്നായിട്ട് ലോക്ക് ചെയ്തെടുക്കണം. ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.